അവഹേളിക്കുന്ന തരത്തിലുള്ള അവസരങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട്. ഇത്തരം പ്രവർത്തികൾക്കെതിരെ ഒറ്റയാൾ പോരാട്ടം നടത്തുകയാണ് കോട്ടയം ജില്ലയിലെ പാലാ സ്വദേശി എബി ജോസ്. പട്ടാളക്കാരനായിരുന്ന പിതാവിൽ നിന്നുമാണ് എബിക്ക് ദേശസ്നേഹത്തിന്റെ ബാലപാഠങ്ങൾ പകർന്നു കിട്ടിയത്. മുൻമന്ത്രി ഷൺമുഖദാസ് മുത്തുള്ള ഒരു യാത്രയിൽ ഗൺമാൻ ദേശീയ പതാക ആദരവോടെ വാഹനത്തിൽ വയ്ക്കുന്നത് കണ്ട എബി ജോസ് മന്ത്രിയോട് ചോദിച്ചാണ് ദേശീയ പതാക ഉപയോഗിക്കേണ്ട രീതിയെക്കുറിച്ച് മനസ്സിലാക്കിയത്. ഇങ്ങനെ ഇതൊരു നിയമം ഉണ്ടെന്ന് അത് കണ്ടെത്താൻ തന്നെ ഒരുപാട് ഇന്ന് നെറ്റ് അങ്ങനത്തെ ഇന്റർനെറ്റ് സംവിധാനം ഒന്നും ഇല്ലാത്തതുകൊണ്ട് കണ്ടെത്താൻ തന്നെ വളരെ പാടുപെട്ട് പിന്നെ അവസാനം ഞാൻ കണ്ടെത്തിയപ്പോഴാണ് ഇതിൻ്റെ ഒരു ഈ മഹത്വം ഒക്കെ ബോധ്യമായത്. ദേശീയ പതാകയോട് അനാദരവ് കാണിക്കുന്ന രീതിയിൽ സിനിമാ കായിക താരങ്ങൾ അടക്കമുള്ളവരുടെ പ്രവൃത്തികൾക്കെതിരെ വർഷങ്ങൾ നീണ്ട പോരാട്ടമാണ് എബി നടത്തിയിട്ടുള്ളത്. ദേശീയ പതാകയുടെ പുറത്ത് യാതൊന്നും തന്നെ എഴുതാൻ പാടില്ലെന്ന് നിയമം നിഷ്കർഷിക്കെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിലാണ് ഇതിന്റെ നഗ്നമായ ലംഘനം നടക്കുന്നതെന്ന് ഇദ്ദേഹം പറയുന്നു. നമ്മളെല്ലാവരും അവകാശങ്ങളെക്കുറിച്ച് ആളുകൾ പറയുന്നുണ്ട്, പക്ഷേ കടമകളെക്കുറിച്ച് ആരും പറയുന്നില്ല. അത് ചെയ്യാൻ ബാധ്യതയുള്ള ആളുകളും അത് ചെയ്യിപ്പിക്കേണ്ട ആളുകളും ഇതൊന്നും ചെയ്യുന്നില്ല. ഏറ്റവും ഒടുവിൽ ബീജിംഗ് ഒളിമ്പിക്സിലെ മാർച്ച് പാസ്റ്റിൽ പങ്കെടുത്ത ഇന്ത്യൻ താരങ്ങൾ ദേശീയ പതാക പുതച്ചതിനെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് എബി ജോസ്. അമൃത ന്യൂസ്, കോട്ടയം.